മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റായിട്ട് നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും ഡ്രീംവേൾഡ് നെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ചിക്കൻ വേണ്ട കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണ് വരഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു വെക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നാരങ്ങ നീരും ഒഴിക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ 1 ടീസ്പൂൺ തവിടെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങളിവിടെ കൂടുതലും തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തോട്ടൊക്കെ കൂടുതൽ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നമ്മളിത് ഒരു കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അടച്ച് വെച്ചിരിക്കണം. അപ്പോഴേ ഈ അരപ്പൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു ഇരിക്കത്തുള്ളൂ. ഞാനൊരു 6 മണിക്കൂർ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചേ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് റൈസ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കനൊക്കെ വറക്കുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് എന്തുകൊണ്ടും നല്ലത് റൈസ് ഓയിലാണ്. കാരണം കൊളസ്ട്രോൾ ഒന്നും കൂടത്തേയില്ല റൈസ് ഓയിൽ ഉപയോഗിക്കുന്നത് മൂലം. അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്ത് ഈ ഓയിൽ നല്ലതായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ പീസ് ഓയിലിട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണേ. മീഡിയം ഫ്ലെയിം വെച്ച് വേണം ചിക്കൻ വറുത്തെടുക്കാൻ എപ്പോഴും. അതുപോലെ തന്നെ ചിക്കൻ പീസ് ഇട്ടാൽ ഉടനെ തന്നെ അത് മറിച്ചിടാനോ അല്ലെങ്കിൽ നീക്കി വെക്കാനോ ഒന്നും പോകില്ല. കാരണം അതിൻ്റെ ഈ മസാലയെല്ലാം പുരണ്ടതെല്ലാം ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പം ചിക്കൻ പീസ് തിരിച്ചിടണം. അതിൻ്റെ പുറകവശമെല്ലാം റെഡിയായി കിട്ടാൻ വേണ്ടി തിരിച്ചിടണം. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ വലിയ പീസാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടും. ഇപ്പം തന്നെ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇത് വലിയ പീസായതുകൊണ്ടാണ് ഞാൻ ഒരു 20 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തത്. ചെറിയ പീസ് ഇട്ടാൽ ഫ്രൈ ചെയ്യുന്നെങ്കിൽ അത്രയൊന്നും വേണ്ടി വരത്തില്ല. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സൈഡിലുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ വരും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.